മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ടി എൻ സീമ എം പി ആണ് അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിൽ നിന്നുള്ള ഏക രാജ്യസഭാംഗം മഹിള അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ത്രീ പ്രശ്നങ്ങളിലടക്കം വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ കലാരംഗത്തും അതുപോലെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വം എം എ ലിറ്ററേച്ചർ മലയാളം ലിറ്ററേച്ചർ പഠിച്ച് സി വി രാമൻപിള്ളയുടെ നോവലുകളെക്കുറിച്ച് പി എച്ച് ഡി എടുത്ത് കഥകളിയിലും സംഗീതത്തിലും ഒക്കെ താൽപ്പര്യം കാണിക്കുന്ന ഒരുപാട് സിനിമകളിലും നല്ല സിനിമകളിലും താല്പര്യം കാണിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പൊതുപ്രവർത്തക അവർ ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ടി എൻ സീമയ്ക്ക് സ്ട്രേറ്റ് ലൈൻ എന്ന കൗദി ടിവിയുടെ പരിപാടിയിലേക്ക് സ്വാഗതം താങ്കളിപ്പോൾ രാജ്യസഭയിലെ എം പി ആയിട്ട് പോകുന്നു മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തക ആയിട്ട് മാറിയിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ താങ്കൾ കലാകാരിയുടെ ഒരു മനസ്സ് സൂക്ഷിക്കുന്ന ഒരാളാണ് കഥകൾ ഇഷ്ടപ്പെടുന്ന സംഗീതം ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരിയുടെ മനസ്സ് അപ്പോൾ അതുപോലെ തന്നെ സി വി രാമൻപിള്ളയുടെ നോവലുകൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾ അപ്പോൾ എഴുത്തുകാരിയും കലാകാരിയും ആവേണ്ട ആൾ പൊതുപ്രവർത്തകായിരിക്കുന്നു അപ്പോൾ പൊതുപ്രവർത്തക എപ്പോഴും തിരക്കിലാണ് അപ്പോൾ താങ്കളുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട പല ഇതും നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടോ ഞാൻ കൊച്ചിലെ മുതലേ ഒരുപാട് ഓമനിച്ച് കൊണ്ടുവന്നിട്ടുള്ള താല്പര്യങ്ങളാണ് സിനിമയും സംഗീതവും പിന്നെ സാഹിത്യം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു പഠനകാലത്ത് പ്രത്യേകിച്ച് ഗവേഷണമൊക്കെ എം എ എഡ് ഗവേഷണമൊക്കെ നടക്കുന്ന കാലത്ത് അത് കഴിഞ്ഞ ശേഷവും കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്കുണ്ടായതിനു ശേഷമൊക്കെ തന്നെ ഞാൻ ഈ താല്പര്യങ്ങളെ എപ്പോഴും സൂക്ഷിച്ചിരുന്നു കച്ചേരി കേൾക്കാൻ പോകും നേരിട്ട് പോയി തന്നെ കച്ചേരി കേൾക്കും ഫിലിം ഫെസ്റ്റിവൽ പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ഫിലിം അംഗമാണ് വേണ്ടത്ത് വന്നതിന് ശേഷം ചലച്ചിത്രയിലെ അംഗമാണ് അപ്പോൾ വളരെ സജീവമാണ് കാരണം ഞാൻ ഞാൻ സിനിമയും വളരെ മറ്റേത് പാഠപുസ്തകത്തെക്കാളും അധികം നമുക്ക് ലോഹ ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു അറിവും നൽകുന്നൊരു ഇത് മാധ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ സീരിയസ് ആയിട്ട് കാണുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു എം പി ആയതിനു ശേഷമുള്ള കഴിഞ്ഞ നാല് വർഷം ഡിസംബറിൽ ഇവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുമ്പോൾ തന്നെയാണ് പാർലമെന്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നമുക്ക് പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാ നമുക്ക് ഇതുവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല സമയം പലപ്പോഴും ശരിയാവില്ല അപ്പം അതുകൊണ്ട് കച്ചേരിയും സിനിമയും അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു രംഗത്ത് നിന്ന് മാറുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ കുറെ മിസ് ചെയ്യേണ്ടി വരുന്നേ പിന്നെ ചില സമയത്ത് ഞാൻ മനഃപൂർവ്വം സമയം ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് ജീവിതത്തിൻ്റെ ഒരു ട്രാക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് അതിനകത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് പറ്റുന്ന സമയത്ത് രണ്ടും കൂടി എങ്ങനെയും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ കഥകളി വലിയ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു കഥകളിയിൽ അധ്യാപിക ആയിരുന്നപ്പോഴും കഥകളിയും ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി പാഠങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ കഥകളിയോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടായതാണ് കഥകളി ഒന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് മലയാളം എടുത്തു കഴിഞ്ഞപ്പോഴാണ് കഥകളി കൂടുതലായിട്ട് അത് മനസ്സിലാക്കുന്നത് കഥകളി കാണാൻ എനിക്ക് അവസരം കിട്ടുന്നത് വേണ്ടത്ത് വന്നതിന് ശേഷമാണ് തൃപ്പൂണിത്രയിൽ കുറച്ചൊക്കെ കഥകളി കണ്ടിട്ടുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തീർത്ഥാടമണ്ഡപത്തിലും അതുപോലെ തന്നെ തൈക്കാട് തൈക്കാടൊരു ക്ഷേത്രമുണ്ട് അവിടെ രാത്രി മുഴുവനുള്ള കഥകളി ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ അനിയനും പോയി രാത്രി മുഴുവൻ കട്ടൻ കപ്പിയും കപ്പലിൻ്റെ മിഠായും തിന്നുകൊണ്ട് രാത്രി മുഴുവൻ ഇരുന്ന് കഥകളി കാണുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതൊരു എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിട്ട് തോന്നാറുണ്ടായിരുന്നു കാരണം ക്ലാസ്സിൽ നമ്മൾ ആട്ടക്കഥ പഠിക്കുന്നതും സ്റ്റേജിൽ കഥകൾ കാണുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അപ്പോൾ കുറച്ച് മെക്കാനിക്കലാണ് വളരെ മെക്കാനിക്കലാണ് അതിനകത്ത് നമ്മൾ അലങ്കാരം പഠിക്കും ബാക്കിയെല്ലാം പഠിക്കും പിന്നെ അതിനകത്തു നിന്നുള്ള ചോദ്യം ഉത്രമൊക്കെ എഴുതുകയും ചെയ്യും പക്ഷെ ഇതൊരു വിഷ്വൽ എഫക്റ്റ് അസിലൊരു വിഷ്വൽ ആർട്ട് തന്നെയാണ് കഥകളി അപ്പോൾ അതിൻ്റെയൊക്കെ ആട്ടക്കഥ മാത്രം പഠിച്ചു പോകുന്നതിനകത്ത് അർത്ഥമില്ല എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പഠിപ്പി അധ്യാപിക ആയതിനു ശേഷം എനിക്ക് തോന്നാറുള്ളത് ഞാൻ നളചരിതം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നാം ഭാഗം ഒന്നാം ദിവസം മൂന്നാം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളും അതുപോലെ തന്നെ ആയിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട് സംഘർഷപരിതായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്റ്റേജിലെ അരങ്ങിലെ നളനെയും ദമയന്തിയേയും കലിയും പക്ഷെ അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര ഈ ഒരു അരങ്ങുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ട് വരുമ്പോൾ അതും മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ദമേന്തിയാണ് ഏറ്റവും വലിയ റൊമാൻറ്റിക് ജോഡികൾ എന്ന് തോന്നിപ്പോലേ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് ഉണ്ണായി വാര്യരുടെ ആ ഒരു എഴുത്തിൻ്റെ കൂടെ ഒരു മഹാഭാരതത്തിൽ ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഉപകഥകളുണ്ട് അത് കഥ പറഞ്ഞു പോകുന്നേ ഉള്ളൂ പക്ഷേ ഉണ്ണായി വാര്യർ നാല് ദിവസമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് അവൻ്റെ ഓരോ ഘട്ടത്തിലും ഈ വിരഹത്തിൻ്റെ അല്ലെങ്കിൽ സമാഗമത്തിൻ്റെ പരസ്പര വിശ്വാസത്തിൻ്റെ അതിൻ്റെയൊക്കെ ഓരോ ഓരോ എന്താ ഈ രണ്ട് കഥാപാത്രങ്ങളെയും വെച്ചുകൊണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളുടെ ഒരു സംഘർഷമൊക്കെ കാണിക്കുന്ന തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയിട്ടില്ല ഈ കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് ശരിക്കും നമ്മുടെ ഒരു നളൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു മുഖം നമുക്ക് കാണിച്ചു തരുന്നത് മാർഗി വിജയകുമാറും അതിസുന്ദരിയാണ് മാർഗി വിജയകുമാർ സ്ത്രീകൾക്ക് ഇത്രയൊന്നും എനിക്ക് തോന്നില്ല ഇത്രയും സ്ത്രൈണത ഈ അഭിനയിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നിട്ടുണ്ട് ഈ കലാമണ്ഡലം കൃഷ്ണൻ നളനും മാർഗ വിജയകുമാറിൻ്റെ കണ്ടിട്ട് വളരെ ഏറ്റവും പെർഫെക്റ്റ് ജോഡിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് രൂപ അപ്പം താങ്കളിപ്പോൾ ഈ കഥകളിയുടെ ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പം സി വി അപ്പം സി വി രാമൻപിള്ളയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ സി വി രാമൻപിള്ളയെ നോവലിൻ്റെ കുറിച്ച് പഠിക്കാൻ കാരണം അത് പഴയ നോവലാണ് പഴയ നോവൽ പ്രസ്ഥാനമാണ് അപ്പോൾ സാധാരണ എല്ലാവരും ഏറ്റവും ലേറ്റസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ റിസർച്ച് നടത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ വലിയ പ്രത്യേക കാര്യമുണ്ടോ സത്യത്തിൽ ഞാൻ ഡിഗ്രിക്ക് ഓടിക്കുന്ന സമയത്ത് ഡിഗ്രി മലയാളമായിരുന്നു മഹാരാജാസിലായിരുന്നു അപ്പോൾ മഹാരാജാസിലെല്ലാം ഈ പുതുമയുടെ ഒരു നവീന കവിത നവീന കഥ അതിൻ്റെ ചർച്ചകൾ ചൊല്ലിയാട്ടങ്ങള് അതിനകത്ത് ഈ ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞ് കവി അയ്യപ്പണിക്കരും അതുപോലെ കടമനിട്ട രാമകൃഷ്ണനും ഒരുപാട് പുതിയ കവി അന്ന് ആധുനിക കവിതകളുടെ ഇതായിട്ടുള്ള അവതരണവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനും വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് പഴയ കാര്യങ്ങൾ പഠിക്കുന്നതെന്തോ മോശമായിട്ടൊക്കെ തന്നെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു വളരെ കൂടി മാത്രമേ പഴയ കാര്യങ്ങളെ എഴുതുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എം എക്ക് പഠിക്കുന്ന സമയത്തും സി വി രാംപിള്ളയുടെ നോവല് പഠിക്കാനുണ്ടായിരുന്നു എങ്ങനെയോ കഥയൊക്കെ മനസ്സിലാക്കി സത്യം തുറന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും വായിക്കാനുള്ള ലക്ഷമ പോലും അന്നുണ്ടായിരുന്നില്ല പക്ഷേ പി എച്ച് ഡി എടുക്കുന്ന സമയത്ത് ആദ്യം ഞാൻ വിമർശനം എടുത്തത് മുണ്ടശ്ശേരിയുടെയും കേസരുടെയും വിമർശനത്തിൽ പാശ്ചാത്യ വിമർശനത്തിനുള്ളൊരു സ്വാധീനം എന്നുള്ളതായിരുന്നു അത് കൊടുത്തൊരു ആറുമാസം ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു അറിയിപ്പ് തന്നു അത് വേറെ ആരും എടുത്ത് പാതി നിർത്തിയിച്ചിരിക്കുന്നു ആറുമാസം പോയി പക്ഷേ എനിക്ക് എൻ്റെ ഗൈഡ് പി വി വേലായതപിള്ള സാറായിരുന്നു സാറ് പറഞ്ഞത് ആറുമാസം എന്തും വായിച്ചോ ലൈബ്രറിയിലുള്ള എന്തും വായിക്കാൻ പറഞ്ഞ് ഞാൻ കിട്ടുന്നതെല്ലാം വായിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് ഇവർ ഈ വിഷയം മാറ്റണം എന്ന് പറഞ്ഞത് പി വി വേലായതമ്പിള്ള സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജെക്റ്റ് സി വി രാമൻപിള്ളയാണ് അപ്പം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു പക്ഷേ ആദ്യം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായി കാരണം ഞാൻ എങ്ങനെ എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യം എങ്ങനെ വായിച്ച് പഠിക്കും അല്ലെങ്കിൽ ഇത് എൻജോയ് ചെയ്യാതെ എങ്ങനെ പഠിക്കും എന്നൊക്കെ അപ്പം എന്നോട് പറഞ്ഞു അതൊരു ചലഞ്ചായിട്ട് എടുത്തൂടെ പഠിക്കാൻ ശ്രമിച്ചൊന്ന് ചെയ്തുവിടെ ഒരു നോക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു പക്ഷേ ശരിക്കും എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ ഈ വിഷ താര പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളോടും ഒക്കെയുള്ളൊരു വിഷ് സമീപനത്തെ തന്നെ മാറ്റിയത് വാസ്തുല്ല ആ ഒരു വായനയാണ് ഞാൻ ഈസി ആയിട്ട് വായിക്കാവുന്ന ഒരു നോവലാണ് ധർമ്മരാജ ആണ് ഏറ്റവും ബുദ്ധിമുട്ട് വായിച്ചെടുക്കാനായിട്ട് രാമരാജ ബഹദൂർ വന്നത് രണ്ട് തവണ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തുത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ആയി ആയി ഞാൻ സാറോട് പറഞ്ഞു ഇത് ചെയ്യാം അപ്പോൾ അതിനകത്ത് ശരിക്കും അതൊരു എന്നെ സംത്തോളം ആ പഠിച്ചെഴുതലും ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഈ വാചകങ്ങളൊക്കെ വലിയ നീണ്ട വാക്യങ്ങളും കഠിനമായിട്ടുള്ള പദങ്ങളും ഒക്കെ അതൊക്കെ വാസ്തവത്തിൽ മനസ്സിലാക്കി അത് വിശകലനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു പക്ഷെ അതൊരു ഒരു ഒരു ചലഞ്ചായിട്ട് തന്നെ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നുകയും ചെയ്തു സാധാരണ കലാരംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുകയും എഴുത്തിൻ്റെ ഒരു ലോകത്തൊക്കെ കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര കുറച്ചും കൂടി ഒരു ലോലഹൃദയരും ഒരു വളരെ സെൻസിറ്റീവ് ആയിരിക്കും പക്ഷെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ വളരെ സെൻസിറ്റീവും ലോലഹൃദയരായിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പെട്ടെന്ന് നമുക്ക് വളരെയധികം ഹേർട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവാം എതിരാളികളുടെ ഒരുപാട് ശത്രുത ഒരു കാര്യമില്ലെങ്കിലും പൊളിറ്റിക്കലി നമ്മൾ ആക്രമിക്കാം ഒരുപാട് വ്യക്തിപരമായിട്ടും ഇപ്പോൾ താങ്കൾ സി പി എം എന്ന പാർട്ടിയുടെ പ്രമുഖയായിട്ടുള്ള വനിതാ നേതാവ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപക്ഷത്തു നിന്നുള്ളവരുടെ ആക്രമണങ്ങൾ വരാം അപ്പോൾ ഇതിനെയൊക്കെ ഇത് ചെയ്യാനുള്ളൊരു ഇത് സ്വാഭാവികമായിട്ടും അതിലൊരു സംഘർഷം തോന്നിയിട്ടുണ്ടോ ചെറുപ്പത്തിലെ മുതൽ എൻ്റെ അച്ഛനും അമ്മയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ആളുകളായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാ സമൂഹത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും എന്ത് വിഷയം പുറത്തുണ്ടായാലും അത് വീട്ടിൽ ചർച്ച ചെയ്യും അതിനോട് പ്രതികരിക്കും അത്തരത്തിലുണ്ടാക്കിയെടുത്തൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഞാൻ രാഷ്ട്രീയ സാഹിത്യം പഠിച്ച് അധ്യാപിക ആകണം അധ്യാപന അല്ലാതെ വേറൊരു പണിയും ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു അത് ഇപ്പോഴും എനിക്ക് അധ്യാപനം വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് അതുകഴിഞ്ഞ് അധ്യാപിക ആയ സമയത്ത് തന്നെ ഞാൻ സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ നിന്ന് നേരത്തെ നേരെ വന്നത് സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിലേക്കാണ് അത് പതുക്കെ പതുക്കെ ആ രംഗത്ത് കൂടുതൽ നിൽക്കാനായിട്ട് എനിക്കൊരു താല്പര്യം വരികയും ആ വിഷയങ്ങളോട് അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളോട് പ്രതികരിച്ച് തന്നെയാണ് എനിക്ക് ആ താല്പര്യം വന്നത് അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ചോദ്യം വളരെ ശരിയാണ് നമുക്ക് പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ അനാവശ്യമായിട്ടുള്ള ചില പിന്നെ ആരോപണങ്ങൾ വരും അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ വരും ഞാൻ ഇതൊക്കെ എന്നെ ബാധിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങളിൽ പിന്നെ പ്രതി വല്ലാത്ത പ്രതികരണമൊക്കെ ഉണ്ടാവാറുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ എനിക്കുണ്ടായിട്ടുള്ളൊരു ഒരു ഒരു നേട്ടം എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു സപ്പോർട്ടാണ് കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും ഇത് പ്രശ്നമില്ല മുന്നോട്ട് പോകണം എന്ന് പറയാനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും മാത്രം പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റേ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് മറ്റേ പ്രവർത്തിച്ചിട്ടുണ്ട് പ്ലാനിങ് ബോർഡിലെ അംഗമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആസൂത്രണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ജനകീയ ആസൂത്രണത്തിൽ പ്ലാനിങ് ബോർഡിലൊരു എക്സ്പേർട്ട് ഉണ്ടായിരുന്നു അതിനകത്തെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഞാൻ കോളേജിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് പോയത് വാസ്തവത്തിൽ ആ ജനകീയ ജനകീയാസൂത്രണത്തിൽ നിന്നൊരു അഞ്ച് വർഷമാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്കൊരു കൂടുതൽ ധാരണ ഉണ്ടായത് അന്ന് പരിശീലനത്തിലൊക്കെ വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള സ്ത്രീകൾ ആദ്യമായിട്ട് വനിതാ പ്രസിഡന്റൊക്കെ ആയി വന്ന ആളുകൾ അവർ പറയുന്ന അനുഭവം കേട്ടപ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഈ നമ്മുടേതായ ചെറിയ വ്യക്തിപരമായ പ്രശ്നങ്ങളെപ്പോലും ഒരുപാട് വലുതായി പർവ്വതീകരിച്ച് സ്വയം കാണുകയും അതിനകത്ത് അവനവനോടുള്ള സഹതാപം കൊണ്ട് ഒരുപാട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇതൊരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കാരണം ആ സ്ത്രീകൾ അനുഭവിച്ചു